ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് CBI സംഘം നാളെ മുണ്ടക്കയത്ത് എത്തും. കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയ ലോഡ്ജിലെ ജീവനക്കാരിയുടെ മൊഴിയെടുക്കും. ലോഡ്ജ് ഉടമയെയും ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ ഷിനോജ് നൽകും. ഷിനോജ് നമസ്കാരം. ഈ ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഈ പലപ്പോഴായി പുറത്തു വരുന്നു എങ്കിലും ഈ ഇപ്പോഴത്തെ ഈ ജസ്നയുടെ കണ്ടതായി പറയുന്ന ലോഡ്ജ് ഉടമയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുമോ? എന്തായിരിക്കും ഇനി വരാനിരിക്കുന്ന വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? മോത്തി, ജസ്ന തിരോധാന കേസിൽ കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്തെ ലോഡ്ജിലെ ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് CBI സംഘം നാളെ മുണ്ടക്കയത്തെത്തുക. ഇത് സംബന്ധിച്ച് നിർദ്ദേശം ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിക്ക് CBI സംഘം നൽകി കഴിഞ്ഞു. ഇന്ന് രാവിലെ CBI സംഘം ഫോണിൽ വിളിച്ച് ഇവരുമായി സംസാരിച്ചു. പ്രാഥമികമായ കാര്യങ്ങളൊക്കെ തന്നെ CBI സംഘം ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ എത്ര ഏത് സമയത്താണോ എവിടെ വെച്ചാണ് ഈ മൊഴിയെടുക്കുന്നത് എന്ന് സംബന്ധിച്ച് വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ കൂടി നാളെ മുണ്ടക്കയത്തെത്തി മൊഴിയെടുക്കാൻ തയ്യാറാകണമെന്ന് നിർദ്ദേശമാണ് CBI സംഘം ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ലോഡ്ജിലെ ഉടമയെയും CBI സംഘം ചോദ്യം ചെയ്യും. മാത്രമല്ല ഈ രജിസ്റ്ററിൽ പേരുൾപ്പെടെയും പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതാതെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് റൂം നൽകുന്നു എന്നൊരു ആരോപണം ഈ സ്ത്രീ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. ആ കാര്യങ്ങളൊക്കെ തന്നെ CBI സംഘം പ്രധാനമായും ചോദിച്ചറിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൊഴിയിൽ ഈ നിലവിൽ ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴിയിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നൊരു കാര്യമാണ് CBI സംഘം പ്രധാനമായും അന്വേഷിക്കുക. പ്രത്യേകിച്ച് ഇതേ മൊഴി തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഇവർ 2 വർഷം മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണ സമയത്തും തന്നെ കൃത്യമായ ഒരു വിവരവും അതിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന മൊഴി ഏതെങ്കിലും ഈ ലോഡ്ജ് ഉടമയുമായി ബന്ധപ്പെട്ട വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീ പറയുന്നതാണോ അതല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാകും CBI സംഘം പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും നാളെ മുണ്ടക്കയത്ത് CBI സംഘം എത്തും. ഈ രണ്ടുപേരെയും, അതായത് ലോഡ്ജിലെ മുൻ ജീവനക്കാരെയും അതുപോലെ തന്നെ ലോഡ്ജിൻ്റെ ഉടമയെയും CBI സംഘം ചോദ്യം ചെയ്യും.